നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഡാലി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു ഫിഷിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇത് എൻ്റെ കുഞ്ചക്കനാട്ടോ. പേര് പറ. ഹായ്, പേരെന്താ? ആനന്ദാലി. ആനന്ദാലി, ഓക്കെ. ഇത് ഇത് ഇവിടെ ശ്രീമതി അന്നമ്മ. അന്നമ്മയല്ലാരും ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞങ്ങള് ഫിഷിങ് എന്ന് ഇപ്പം നുറാനയിലാണ് ഉദ്ദേശിക്കുന്നത്. മീനെ കിട്ടിയിരിക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഫിഷിങ് നിർത്തിയിരിക്കുകയാണ്. സമയം 7:20 ആയി. തണുപ്പ് കാരണം ഒരു രക്ഷയില്ല. ഞങ്ങൾ പയ്യെ വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഉണ്ട്. മീനിൻ്റെ ഫോട്ടോ ഞാൻ വീട്ടിൽ ചെന്നിട്ടിടാം. ഓക്കെ ഗൈസ്, അപ്പം സീ യു. അതുകൊണ്ടാ അവർ ബൈ പറഞ്ഞു. മീമിയൊക്കെ പിടിച്ചു പറഞ്ഞു. ആ, മീനൊക്കെ പിടിച്ചു. വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് കാണിച്ചു തരാന്ന് പറ. ഹലോ, ഞങ്ങള് അവസാനം മീൻപിടുത്തം കഴിഞ്ഞ് ഞങ്ങള് വലിയ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഞങ്ങള് പൊരിച്ച് കഴിക്കലാണ്. അതിനുമാണ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ. അതിൻ്റെ ആ ഒരു
അനു ആ കുക്ക് ചെയ്യുന്നതിന്റെ അവരുടെ ടേസ്റ്റ് അത് നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. എന്താ പറയാൻ പറഞ്ഞ എന്റെ പെണ്ണുമ്പിള്ള ഇപ്പൊ തന്നെ കറി വെച്ച് തരും. എപ്പം മീൻ പിടിക്കണമെന്നായാലും അപ്പൊ തന്നെ കറി വെച്ച് തരാനുള്ള ഒരു അവളുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ നമ്മള് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ മീൻ വേട്ട. ഒരു വറ്റ അവിടുത്തെ ഒരു നസീർ അങ്ങനെ ഇങ്ങനെയൊക്കെ പല പല പേരുകളൊക്കെ ഉള്ള സാധനങ്ങളാണ്. രണ്ട് മീൻ അത്യാവശ്യം വലുതാണ്, ബാക്കിയുള്ളതൊരു ചെറിയ മീഡിയം സൈസ് ഉള്ളതാണ്. മീൻ എങ്ങനെ കഴുകണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും പറയാനോ? അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും പറയാനറിയത്തില്ല. നന്നായി ശാസ്ത്രീയമായിട്ടുണ്ട്. നമ്മൾ മീനായിട്ട് കഴുകുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ വൃത്തിക്കനുസരിച്ച് കഴുകുക. ലേശം ഉപ്പിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കാന്ന്. മീൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് പയ്യത് സെറ്റാക്കുകയാണ്. ആദ്യമായിട്ട് ലേശം മഞ്ഞപ്പൊടി, ലേശം മുളക്, കുരുമുളക് പൊടി കുറച്ച്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് പച്ചുളക്. പച്ചുളകൾ വട്ടം കയറിയും കെട്ടി എല്ലാം കൂടെ ഇട്ട് അതങ്ങോട് മസാല അങ്ങ് പിടിപ്പിച്ച് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചു. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ കേട്ടോ. എനിക്ക് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ 10 മിനിറ്റ് വെച്ചാൽ നമ്മുടെ മീൻ എടുത്ത് അതിനകത്തേക്ക് മീൻ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് വേവാണ്. മീൻ അന്ന് തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ എന്നല്ല, അപ്പൊ കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഫ്രൈ ആണ് നമുക്ക് കുറച്ചുകൂടെ ഒരു കൂടുതൽ ഇത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലും മീൻ പൊരിച്ചത് കഴിച്ചാൽ അതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ചോറിന് അല്പം ഒരു വറുത്ത മീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അത് ആരോടും പറയാനുണ്ടെന്നുണ്ട്. ആ പറഞ്ഞു. ഹലോ, ഞങ്ങള് മീനൊക്കെ നന്നായിട്ട് വറുത്ത് എല്ലാരും ഇച്ചിരി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെ, നെയ്മീൻ ഓരോ മേടിച്ചത് നെയ്മീൻ മേടിച്ചിട്ടായിരുന്നു, അത് കറി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ നല്ല വറുത്ത് പൊരിച്ച്, അതെ ആലക്കോട്ടൻ മീൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, ആ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. എമ്മയാണോ? എമ്മയാണെങ്കിൽ എന്നാ പറയണേ, എങ്ങനെയാ കാണിക്കണേ? യെസ്, വെരി ഗുഡ് ബോയ്. അത് ഞാനൊന്ന് കഴിച്ചു നോക്കണം. സാധനം നല്ല ടേസ്റ്റ് ചെയ്യാണ്. ഞങ്ങളെന്നാ ഭക്ഷണം കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും സി യു. ഓക്കെ, സൈനിങ് ഓഫ്. ബൈ പറയേ.